Hi students, welcome back to our previous class. Today we will study the 9th chapter of Standard 2 EVS, that is Having Fun. Okay, this is your 9th chapter, Having Fun. Okay. What is entertainment? Entertainment ennu parnja endana? The different ways in which we enjoy in our free time are known as means of entertainment. Adhaayathu nammude free time il namukku endakku karyangalana santosham tharunnathu alle adinana nammal entertainment ennu parayunnathu. The ways in which we enjoy in our free time are known as means of entertainment. Okay, what are the means of entertainment? Ways in which we enjoy our free time are known as means of entertainment. What is your favorite means of entertainment? Chellarku endayirikkum listening music, watching TV, alle reading books, idella endana entertainment aanu. It could be playing football or watching movies or even going for picnic with the friends and family. ഇതെല്ലാം എന്തിനകത്താണ് വരുന്നത്? എൻ്റർടൈൻമെൻറ്റിനകത്താണ് വരുന്നത്. ഓക്കെ, ദ ഗെയിംസ് ആർ ടു ടൈപ്സ്. ദ മോസ്റ്റ്ലി ഹെൽത്തി എൻ്റർടൈൻമെൻറ്റ് ഫോർ ഗ്രോയിങ് ചിൽഡ്രൻ ഈസ് പ്ലേയിങ് ഔട്ട്ഡോർ ഗെയിംസ്. അതായത് വളരുന്ന കുട്ടികൾ അവരുടെ എൻ്റർടൈൻമെൻറ്റ്, ഹെൽത്തി ആയിട്ടുള്ള എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നത് പ്ലേയിങ് ഔട്ട്ഡോർ ഗെയിംസ്, ഔട്ട്ഡോർ ഗെയിംസ് കളിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ദർ ആർ ടു ടൈപ്സ് ഓഫ് ഗെയിംസ്, ഔട്ട്ഡോർ ഗെയിംസ് ആൻഡ് ഇൻഡോർ ഗെയിംസ്. ദ ഔട്ട്ഡോർ ഗെയിംസ് സച്ച് ആസ് ബാസ്കറ്റ് ബോൾ, ഹോക്കി, ബാഡ്മിൻ്റൺ, ടേബിൾ ടെന്നീസ്, ക്രിക്കറ്റ് ആൻഡ് ടെന്നീസ്. ദീസ് ആർ ദ ഗെയിംസ് ദാറ്റ് ആർ കോൾഡ് ഔട്ട്ഡോർ ഗെയിംസ് അല്ലേ. ഔട്ട്ഡോർ ഗെയിംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ വീടിൻ്റെ വെളിയിൽ കളിക്കുന്ന ഗെയിംസ് ആണ് ഔട്ട്ഡോർ ഗെയിംസ് എന്ന് പറയുന്നത്. വാട്ട് ആർ ദ ഔട്ട്ഡോർ ഗെയിംസ്? ഔട്ട്ഡോർ ഗെയിംസ് ആർ ഹെൽത്തി ഫോർ എൻ്റർടൈൻമെൻറ്റ് ഫോർ ഗ്രോയിങ് ചിൽഡ്രൻ, വിച്ച് ആർ ബാസ്കറ്റ്ബോൾ, ഹോക്കി, ബാഡ്മിൻ്റൺ, ടേബിൾ ടെന്നീസ്, ക്രിക്കറ്റ് ആൻഡ് ടെന്നീസ്. പ്ലേയിങ് ഇൻ ദ പാർക്ക്, സൈക്ലിംഗ്, സ്വിമ്മിംഗ്, റണ്ണിങ്, സ്കിപ്പിംഗ് ആൻഡ് ഡൂയിങ് യോഗ ആർ ഓൾസോ എൻജോയബിൾ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ്. ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ആണ് സൈക്ലിംഗ്, സ്വിമ്മിംഗ്, റണ്ണിങ്, സ്കിപ്പിംഗ് ആൻഡ് ഡൂയിങ് യോഗ. ദീസ് ആർ എൻജോയബിൾ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ദർ ആർ മെനി ഇൻഡോർ ഗെയിംസ്. അതായത് ഒരുപാട് ഇൻഡോർ ഗെയിംസും ഉണ്ട്. ദാറ്റ് ആർ ഗുഡ് വേ ഓഫ് സ്പെൻഡിങ് വൺസ് ഫ്രീ ടൈം. ഓക്കെ, ബോർഡ് ഗെയിംസ് സച്ച് ആസ് ലുഡോ, സ്നേക്സ് ആൻഡ് ലാഡേഴ്സ് ആൻഡ് ചെസ് ആർ ഫൺ ടു പ്ലേ. ദീസ് ആർ ദ ഇൻഡോർ ഗെയിംസ്. നിങ്ങൾക്കത് മാറിപ്പോകരുത്, ഔട്ട്ഡോർ ഗെയിംസും ഇൻഡോർ ഗെയിംസും മാറിപ്പോകരുത്. ഇൻഡോർ ഗെയിംസ് ഏതൊക്കെയാണ്? ദ ബോർഡ് ഗെയിംസ് സച്ച് ആസ് ലുഡോ, സ്നേക്സ് ആൻഡ് ലാഡേഴ്സ്, ചെസ്. ഇതെല്ലാം നമ്മളൊരു ബോർഡ് വെച്ച് ആ ബോർഡിലാണ് കളിക്കുന്നത് അല്ലേ. സോ they are called indoor games. Next is outings and entertainment. Going out with family and friend is a good way of spending our free time. We go out for movies, picnic, fairs and to eat in restaurant. Nammal endinu vendi outings ine povunathu? For watching movies, for picnics, fairs and to eat restaurant. Alle restaurantil poi food kadikkanayitte, pinne movies kaananayitte, picnicine povana, pole fairs okke kaananu idinu vendittana nammal outings ine povunathu alle. We go to water parks and ride parks ആൻഡ് എൻജോയ് അവർസെൽസ്. അതായത് നമ്മൾ വാട്ടർ പാർക്ക് അല്ലേ, നമ്മൾ സ്കൂളിൽ നിന്ന് ടൂർ പോകുമ്പോഴത്തേനൊക്കെ വാട്ടർ പാർക്കിലൊക്കെ പോകും. അതുപോലെ റൈഡ് പാർക്ക്, വണ്ടർലാൻഡിലൊക്കെ പോയില്ലേ, ഫോർ എൻജോയ് അവർസെൽസ് അല്ലേ, നമ്മൾ എൻജോയ് ചെയ്യാനായിട്ട് എവിടെയൊക്കെ പോകുന്നത്. ഓക്കെ,
We also go to museums to learn about our past. അതായത് നമ്മുടെ പാസ്റ്റ്, നമ്മുടെ പൂർവികർ എങ്ങനെയുള്ള ആൾക്കാരായിരുന്നു, നമ്മുടെ പാസ്റ്റിനെ കുറിച്ച് നമ്മൾ അറിയണമെങ്കിൽ നമ്മൾ എവിടെ പോകണം? വി ഓൾസോ ഗോ ടു മ്യൂസിയം. ആൻഡ് സംടൈംസ് വി ഗോ ഔട്ട് ഓഫ് ടൗൺ വിത്ത് അവർ ഫാമിലി ടു പ്ലേസസ് ഓഫ് ടൂറിസ്റ്റ് അട്രാക്ഷൻ സച്ച് ആസ് ഹിൽ സ്റ്റേഷൻ ആൻഡ് ബ്രാഞ്ചസ്. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ഫാമിലിയായിട്ട് ടൂറിസ്റ്റ് അട്രാക്ഷനുള്ള പ്ലേസസ് ഏതൊക്കെയാണ്? ടൂറിസ്റ്റ് അട്രാക്ഷൻ പ്ലേസസ് എന്ന് പറയുമ്പോൾ ഹിൽ സ്റ്റേഷൻസ് അല്ലേ, മൂന്നാർ പോലുള്ള ഹിൽ സ്റ്റേഷൻസ്, അതുപോലെ ബീച്ചസ് അല്ലേ, ഇവിടെയൊക്കെ എന്തിനാണ് പോകുന്നത്? ടു എൻജോയ് വിത്ത് അവർ ഫാമിലി, നമ്മുടെ ഫാമിലിയായിട്ട് ഒന്ന് എൻജോയ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ പറയുന്ന ടൂറിസ്റ്റ് അട്രാക്ഷൻ പ്ലേസിലൊക്കെ പോകുന്നത്. ഓക്കെ, സംടൈംസ് വി ഗോ ഔട്ട് ഓഫ് ടൗൺ വിത്ത് അവർ ഫാമിലി ടു പ്ലേസസ് ഓഫ് ടൂറിസ്റ്റ് അട്രാക്ഷൻ സച്ച് ആസ് ഹിൽ സ്റ്റേഷൻസ് ആൻഡ് ബീച്ചസ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ഈസ് ഹോബി. ഹോബി ആസ് എൻ്റർടൈൻമെൻറ്റ്. വാട്ട് യു മീൻ ബൈ ഹോബി? ഹോബി എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോബി ഈസ് സംതിങ് ഡൺ ഫോർ പ്ലഷർ ഇൻ വൺസ് ഫ്രീ ടൈം ഈസ് നോൺ ആസ് ഹോബി. അതായത് നമുക്ക് സന്തോഷം തരുന്ന, നമ്മുടെ ഫ്രീ ടൈമിൽ നമ്മൾക്ക് സന്തോഷം തരുന്ന ഏതൊരു കാര്യത്തിനെ നമുക്ക് ഹോബി എന്ന് പറയാം. ചിലർക്ക് കോയിൻസ് കളക്ട് ചെയ്യാനായിട്ട് ആയിരിക്കും ഇഷ്ടം, ചിലർക്ക് സ്റ്റാമ്പ് കളക്ട് ചെയ്യുക, ഇതെല്ലാം ഹോബീസാണ്. ഹോബീസ് ആർ ഗുഡ് എൻ്റർടൈൻമെൻറ്റ്. ഓക്കെ, ഹോബി ഈസ് സംതിങ് ഡൺ ഫോർ പ്ലഷർ ഇൻ വൺസ് ഫ്രീ ടൈം. ഓക്കെ, സം പീപ്പിൾ ലൈക്ക് ടു കളക്ട് സ്റ്റാമ്പ്സ് ഓർ കോയിൻസ്. അതായത് സ്റ്റാമ്പും കോയിനും ഒക്കെ കളക്ട് ചെയ്യുക, അതെന്താണ്? അതൊരു ഹോബിയാണ്. അതുപോലെ സം പീപ്പിൾ ലൈക്ക് ടു പ്ലേ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്. മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് പ്ലേ ചെയ്യുക, അതൊരു ഹോബിയാണ്. മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെ വരും? തബല ആൻഡ് ഗിത്താർ. ആൻഡ് സം പീപ്പിൾ എൻജോയ് റൈറ്റിംഗ് പോയംസ് ആൻഡ് ആർട്ടിക്കിൾസ്. പക്ഷേ ചിലർക്ക് എന്തായിരിക്കും ഇഷ്ടമെന്നറിയോ? പോയംസ് ഒക്കെ എഴുതാനായിട്ട്. അതുപോലെ നിങ്ങൾക്ക് എന്താ ഹോബി? അത് നിങ്ങൾ തന്നെയൊന്ന് കണ്ടുപിടിക്കണം. ചിലർക്ക് എന്താണ്? റീഡിംഗ് ബുക്സ്, ബുക്സൊക്കെ ഒരുപാട് വായിക്കുന്ന ഇഷ്ടമായിരിക്കും. ചിലർക്ക് പോയംസ്, അതുപോലെ ആർട്ടിക്കിൾസ്, പിന്നെ പെയിൻറ്റിങ്സ്, ഇതെല്ലാം എന്താണ്? ഹോബീസാണ്. വാട്ട് ഈസ് ഹോബി? ഹോബി ഈസ് സംതിങ് ഡൺ ഫോർ പ്ലഷർ ഇൻ വൺസ് ഫ്രീ ടൈം, ദാറ്റ് ഈസ് കോൾഡ് ഹോബി. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹോബീസ്? കളക്ട് സ്റ്റാമ്പ്സ് ഓർ കോയിൻസ്. ആൻഡ് സം പീപ്പിൾ ലൈക്ക് ടു പ്ലേ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് സച്ച് ആസ് തബല ആൻഡ് ഗിത്താർ. ആൻഡ് സം പീപ്പിൾ എൻജോയ് റൈറ്റിംഗ് പോയംസ് ആൻഡ് ആർട്ടിക്കിൾസ്. ഓക്കെ, ദീസ് ആർ സം ടൈപ്സ് ഓഫ് ഹോബീസ്. ആൻഡ് സം പീപ്പിൾ എൻജോയ് കുക്കിംഗ്, ഗാർഡനിങ് ഓർ സിംഗിങ് ആസ് എ ഹോബി. പക്ഷേ വേറെ ചിലർക്ക് ഇഷ്ടം എന്താണെന്ന് ചോദിച്ചാൽ കുക്കിംഗ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഗാർഡനിങ്. ഗാർഡനിങ് എന്ന് പറഞ്ഞാൽ നല്ല ഫ്ലവേഴ്സൊക്കെ ഉണ്ടാകുന്ന പ്ലാന്റ്സൊക്കെ നമ്മൾ വെച്ച് പിടിപ്പിക്കുക. അതുപോലെ സിംഗിങ് ആസ് എ ഹോബി. സിംഗിങ് എന്ന് പറയുന്ന ഒരു നല്ല ഹോബിയാണ് അല്ലേ. റീഡിങ് ഈസ് എ വെരി ഗുഡ് ഹോബി. റീഡിങ് എന്ന് പറയുന്നത് ഒരു നല്ല ഹോബിയാണ്. വാട്ട് ഈസ് എ ഗുഡ് ഹോബി? റീഡിങ് ഈസ് എ ഗുഡ് ഹോബി. ഇറ്റ് ഹാസ് യു ടു ലേൺ എലോട്ട് അബൌട്ട് ദ വേൾഡ്. നമുക്ക് റീഡിങ്ങിലൂടെ റീഡിങ് എന്തിനാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്? ഇറ്റ് ഹാസ് യു ടു ലേൺ എലോട്ട് അബൌട്ട് ദ വേൾഡ്. നമ്മുടെ ഈ ലോകത്തെക്കുറിച്ച്, നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്തെക്കുറിച്ച് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് നമുക്ക് റീഡിങ് ഹെൽപ്പ് ചെയ്യും. സോ റീഡിങ് ഈസ് എ വെരി ഗുഡ് ഹോബി. ഇറ്റ് ഹാസ് യു ടു ലേൺ എലോട്ട് അബൌട്ട് ദ വേൾഡ്. ഓക്കെ, these are all today's topic. We'll study about it. We will meet in the next class.